പോളിയോ തളർത്താൻ നോക്കിയെങ്കിലും തളരാത്ത ഒരു പെൺകരുത്തുണ്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ. അതിജീവനത്തിന്റെ കാരുണ്യ വഴി കാണിച്ചു തരികയാണ് കാട്ടാക്കട സ്വദേശി ഗീതാകുമാരി. തളരാത്ത ഈ വലതുകൈയും മനസ്സും കൊണ്ടാണ് ഗീതാകുമാരി ജീവിതത്തെ വെല്ലുവിളിക്കുന്നത്. 3 വയസ്സിൽ പോളിയോ തളർത്തിയെങ്കിലും ഗീത തളർന്നില്ല. അവശതകൾ മറന്ന് മറ്റുള്ളവർക്ക് സഹായമാവുകയാണ് ഈ 38-കാരി. നമ്മൾ ഹാപ്പി അല്ലാതാവുന്ന എന്താണെന്നറിയുമോ, നമ്മൾ ഓവറായിട്ട് കൂടുതൽ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് ഉള്ളത് കൊണ്ട് തൃപ്തി. ഇപ്പം എനിക്ക് എല്ലാവരും ചോദിക്കും, അയ്യോ ഒരു കൈയല്ലേ ഉള്ളൂ, എൻ്റെ ശരീരത്തിൽ ആകെ ആക്റ്റീവായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൈയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ ഒരു കൈ എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഒരു കൈ എനിക്ക് ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ ദൈവത്തിന് അതും കൂടെ ഇല്ലാണ്ടാക്കായിരുന്നു, അത് ചെയ്തില്ലല്ലോ. അമ്മയുടെ ഒക്കെ തിരുന്ന് സ്കൂളിലും കോളേജിലും എത്തി ഡിഗ്രി പഠനം പൂർത്തിയാക്കി. ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, എന്നാലും അവൾ പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് അവളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഈ കഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ചിട്ടും ഒരു ജോലി കിട്ടാത്തത് ഒരു വലിയ ഒരു സങ്കടം തന്നെ. ഇപ്പോൾ അമ്മയുടെ ഒക്കത്ത് നിന്നിറങ്ങി യാത്ര ട്രൈ സ്കൂട്ടറിലാക്കി. തനിക്കാവുന്ന എന്ത് ജോലിയും ഗീത ചെയ്യും. മെഴുകുതിരി നിർമ്മാണവും ലോട്ടറി വിൽപ്പനയുമാണ് പ്രധാന വരുമാന മാർഗം. ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കും. വാഹനാപകടത്തിൽ പരിക്കേറ്റ കുട്ടിക്ക് വീൽചെയറും നാഡീരോഗമുള്ള യുവാവിന് ഓട്ടോയും വാങ്ങി നൽകി. സ്വയം രക്തം നൽകാൻ കഴിയില്ലെങ്കിലും ആവശ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജിലും RCCയിലും രക്തദാതാക്കളെ എത്തിക്കും. RCCയിൽ ആഴ്ചയിൽ ഒരു ദിവസം പൊതിച്ചോർ വിതരണം ചെയ്യാനും ഗീത എത്തും. ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട്, ഫീസ് കൊടുക്കാനും ഒക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അന്ന് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഈ ഇത്രയെങ്കിലും ആവാൻ പറ്റിയത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നൊരു സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? തൻ്റെ മനസ്സിൻ്റെ കരുത്ത് ഒരു പോളിയോയ്ക്ക് മുന്നിലും തലകുനിക്കില്ലെന്ന ഉറപ്പോടെ ഗീത യാത്ര തുടരുകയാണ്. ക്യാമറാമാൻ രാകേഷ് തിരുമലയ്ക്കൊപ്പം സ്നേഹ സുരേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.